നമസ്കാരം. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടി കണ്ടുപിടിച്ച വിഴുപ്പലക്കലും കുതികാൽവെട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പുതിയ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ തിരക്കിട്ട അടിച്ചുവൃത്തിയാക്കലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുൻകാലത്തിലേതുൾപ്പെടെ പാർട്ടി വിരുദ്ധ നടപടികളുടെ പേരും പറഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നുള്ള 6 നേതാക്കളെയാണ് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരാളുടെ സസ്പെൻഷൻ കുറെ കഴിഞ്ഞ് പിൻവലിക്കുകയും ചെയ്തു. അതല്ലാതെ 2 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസും കൊടുത്തിട്ടുണ്ടായിരുന്നു. DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിന്റെയും UDF കൺവീനറായിരുന്ന MP വിൻസെന്റിന്റെയും രാജി ചോദിച്ചു വാങ്ങിയ AICC നേതൃത്വത്തിന്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ കോൺഗ്രസിലെ ഈ അഴിച്ചുപണി നടക്കുന്നത്. ജില്ലയിലെ സഹകരണ സംഘങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ വിമത പാനലുകൾ ഉൾപ്പെടെ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ ദൃശ്യമായതിനാലാണ് ഇപ്പോഴത്തെ ഈ പെട്ടെന്നുള്ള നടപടിക്കുള്ള ഹേതു. കുറെ നാളുകളായിട്ട് കോൺഗ്രസിനുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചില ശനിയന്മാരെ പുറത്താക്കി പാർട്ടിയെ പൂർവാധികം ശക്തിപ്പെടുത്താനുള്ള പദ്ധതികളാണ് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് പോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവന്റെ സുഹൃത്ത് മിത്രമെന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിനകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അച്ചടക്ക നടപടികളിലൂടെ കോൺഗ്രസിൽ നിന്ന് BJP ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിലേക്കുള്ള ഒഴുക്ക് തടയാൻ നടപടികൾ അത്യാവശ്യമാണെന്നാണ് സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കോൺഗ്രസിൽ എന്തൊക്കെ ചെയ്താലും ഒരു പ്രശ്നവുമില്ലെന്ന ചില ശനിയൻ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ധാരണയ്ക്കുള്ള താക്കീത് കൂടിയാണ് പുതിയ DCC പ്രസിഡന്റിന്റെ പെട്ടെന്നുള്ള നടപടികൾ. അച്ചടക്കത്തിന്റെ ഭാഗമായി ഇനിയും നല്ല പൊള്ളുന്ന പിടകൾ തുടരുമെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിമത പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയതിന്റെ പേരിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം ഔദ്യോഗിക പാനലിനെതിരെ വിമതരായി മത്സരിക്കുന്ന AC വർഗീസ് ഷിജു വളക്കാട്ടുപാടം അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസ് ഔദ്യോഗിക പാനലിനെതിരെ വിമതരായി മത്സരിക്കുന്ന വറീദ് ചിറ്റലിപ്പള്ളി TD ഫ്രാൻസിസ് സംഘടനയെ വേർതിരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എന്നിവരെയാണ് വേരോടെ കോൺഗ്രസ് പിഴുതെടുത്തത്, അതായത് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ബിജു ഇസ്മായിലിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി കുറെ കഴിഞ്ഞ് അവർ പിൻവലിക്കുകയാണ് ഉണ്ടായത്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ, DCC ഭാരവാഹികൾ, നിയോജക മണ്ഡലത്തിന്റെ ചുമതലയുള്ള PA മാധവൻ, ഡോക്ടർ നിജി ജസ്റ്റിസ് എന്നിവരുടെ കൂടി അഭിപ്രായത്തെ കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ബ്ലോക്ക് മണ്ഡലം ഓഫീസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന ധാരണയിലും മണ്ഡലത്തിലെ ചില വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ഒരു അറുതി വരുമെന്ന ഉറപ്പിലുമാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. അളഗപ്പാനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിന്ന കോൺഗ്രസ് അംഗം പ്രിൻസ് ഫ്രാൻസിസ് അരിപ്പാലത്തുകാരൻ സംഘടനയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയതിന് മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CH ഹരീഷ് എന്നിവർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. തൃശൂരിലെ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവർത്തകർക്കിടയിൽ വൻ പിന്തുണയും സ്വീകാര്യതയുമാണ് കിട്ടിയത്. ഇതൊക്കെ എത്ര നാളത്തേക്കാണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇതേപോലെ തന്നെ മുന്നോട്ടു പോയാൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും നേതൃത്വം നൽകുന്ന UDFനും വൻ മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്നാണ് അണികൾ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് സതീശനും സുധാകരേട്ടനും എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്നുള്ളത് തീർച്ചയാണ്.